പേടിയോടെ ജനം. പത്തനംതിട്ട തുലാപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ കർഷകൻ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ജനകീയ പ്രതിഷേധമാണ് പൊട്ടി. വട്ടപ്പാറ സ്വദേശി ബിജു മാത്യുവാണ് കൃഷി നശിപ്പിക്കാൻ ഇറങ്ങിയ കാട്ടാനയെ തുരത്താനുള്ള ശ്രമത്തിനിടെ കൊല്ലപ്പെട്ടത്. 10 ലക്ഷം അടിയന്തര സഹായവും മകന് താൽക്കാലിക ജോലിയും ഉടൻ നൽകുമെന്ന ഉറപ്പിലാണ് മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധം അവസാനിച്ചത്. എടുത്ത് നിലത്തടിച്ചു കഴിഞ്ഞപ്പോഴത്തേന് 2 പ്രാവശ്യം വിളിച്ചിന്റെ വിളിച്ചു വിളിച്ചാച്ചാ ഇത് ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. പുലർച്ചെ 1:30 കാട്ടാന ആക്രമണത്തിൽ ബിജു മാത്യു കൊല്ലപ്പെട്ടത്. ഓട്ടോറിക്ഷ ഡ്രൈവറും കർഷകനുമായ ബിജു ആയിരുന്നു കുടുംബത്തിന്റെ ഏക അത്താണി. ബിജുവിന്റെ ജീവൻ കാട്ടാന എടുത്തതിൽ അതിശക്തമായ പ്രതിഷേധമാണ് വനംവകുപ്പിനെതിരെ ഉയർന്നത്. UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയാണ് സമരത്തിന് ആദ്യം നേതൃത്വം നൽകിയത്. പ്രതിഷേധത്തിനിടെ പോലീസും MPയും തമ്മിൽ കയ്യാങ്കളി വരെ ഉണ്ടായി. ഇങ്ങനെ ഒരു ചുകയും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരാളെയും മന്ത്രിക്കസേര വെച്ച് പാവപ്പെട്ട കൃഷിക്കാരുടെ ജീവൻ എന്തിനാ ബലിയാടാക്കുന്നത്? ആന്റോ ആന്റണിക്ക് പുറമെ NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി, മാർത്തോമസഭ റാന്നി നിലക്കൽ ഭദ്രാസനാഥൻ എന്നിവരും പ്രതിഷേധത്തിന് പിന്തുണയുമായി എത്തി. സമരം തെരഞ്ഞെടുപ്പ് കാലത്തെ ഷോ എന്നാണ് വനമന്ത്രിയുടെ വിമർശനം. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാത്രം പ്രശ്നങ്ങളിൽ ഇടപെടുകയും അവിടെ ഷോ കാണിച്ച് മുതലെടുക്കാൻ നടത്തുകയും ചെയ്യുന്ന രാഷ്ട്രീയം ഞാൻ പഠിച്ചിട്ടില്ല. മണിക്കൂറുകൾ കഴിഞ്ഞും പക്ഷേ കണമലയിലെ പ്രതിഷേധത്തിന് അയവുണ്ടായില്ല. ഒടുവിൽ ജില്ലാ ഭരണകൂടം ചർച്ചയ്ക്ക് തയ്യാറായി. കൊല്ലപ്പെട്ട ബിജു മാത്യുവിന്റെ കുടുംബത്തിന് 50 ലക്ഷം നഷ്ടപരിഹാരം സർക്കാരിലേക്ക് ശുപാർശ ചെയ്യും. ആനക്കൊല്ലി കാട്ടാനയെ വെടിവെച്ചു കൊല്ലാനും വനാതിർത്തികളിൽ സൗരോർജ്ജ വലി സ്ഥാപിക്കാനുള്ള ശുപാർശയും സർക്കാരിന് നൽകാൻ ചർച്ചയിൽ തീരുമാനമെടുത്തു. നിരന്തരം പരാതികൾ വരുന്ന സാഹചര്യത്തിൽ കണമല ഡെപ്യൂട്ടി റേഞ്ചറോട് നിർബന്ധിത അവധിയിൽ പോകാനും നിർദ്ദേശം നൽകി. മരിച്ച ബിജു മാത്യുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം റാന്നിയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ജില്ലാ ഭരണകൂടം ഇടപെട്ട് നടത്തിയ ചർച്ചയിലെ തീരുമാനങ്ങൾ നടപ്പാക്കിയില്ലെങ്കിൽ അതിശക്തമായ സമരത്തിലേക്ക് പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. കണമലയിൽ നിന്ന് പ്രസാദ് വെട്ടിപ്പുറത്തിനൊപ്പം കൃഷ്ണമോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.